ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കേരള പി സെറ്റ് എക്സാമിൻ്റെ ജാം പേപ്പർ ആയിട്ട് ജാം പേപ്പറിൻ്റെ പി വൈക്ക് 2020 10 വർഷനാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നത്. ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. പഠനം അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് ഫിലോസഫി ദ ചീഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ബുദ്ധിസ്റ്റ് ഫിലോസഫിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ ചീഫ് പ്രധാന എയിം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വരുന്നത് ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, രണ്ടാമത് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ജേർണലിസം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ജേർണലിസം എന്ന് പറയുന്നതിനകത്ത് ആൻസർ വരുന്നത് എ ആണ്. അപ്പോൾ വിഗ്രഹ ഗ്രഹത്തിൻ്റെ പ്രിൻസിപ്പിളാണ് അപ്പോൾ വിഗ്രഹ. ഓക്കെ, ദ ഫങ്ഷൻ ഓഫ് സോൾ ഈസ് ടു ഹെൽപ്പ് വൺ അനദർ എന്നുള്ള മോട്ടോ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ആൻസർ വരുന്നത് ജേർണലിസം. ഓക്കെ, ഹു സ്റ്റേറ്റഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർസെപ്ഷൻ ഓൾറെഡി ഇൻ ഇങ്ങനെ ആ ഒരു ആരാണ് സ്റ്റേറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നത്, ആരാണ് അത് പറഞ്ഞിരുന്നത്, സ്റ്റേറ്റ്മെൻ്റ് ആരുതാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഓക്കെ, ഒന്നാമത്തെ നമുക്ക് വരുന്നത് ഡി എം ഡി നമുക്ക് സ്വാമി വിവേകാനന്ദ. അഞ്ചാമത് എ പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ദാറ്റ് ചാലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ പവർ സ്ട്രക്ചർ ആൻഡ് ദി പാറ്റേൺ ഓഫ് ഇൻഇക്വാലിറ്റീസ് നോൺ ആസ്. അഞ്ചാമത്തത് നമുക്ക് ക്രിറ്റിക്കൽ പെഡഗോജി എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ പെഡഗോജി എ ആണ്. ദെൻ ആറാമത്തത് എ റൂറൽ ഏരിയ പീപ്പിൾ took a number of years to accept the use of mobile phone. അവസ്ഥയാണ് ആ അവസ്ഥ ഏതാണ് പറയുന്നത്, ഏതാണ് സെച്ചുവേഷൻ കൾച്ചറലൈസേഷൻ്റെ നമുക്ക് ആൻസർ വരുന്നത് ബി ആണ്, കൾച്ചറൽ ലാഗാണ്. ഈ മാറുന്നതിന് ഒരിക്കലും ചെറിയ രീതിയിലൂടെ പറയാം. അക്കൾച്ചറേഷൻ ഇത് പ്രോസസ് വിത്ത് എൻ ഇൻഡിവിജ്വൽ അഡോപ്റ്റ് അക്വയർ ആൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൾച്ചറൽ ഗ്രൗണ്ടിൽ. അപ്പോൾ കൾച്ചറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം കമ്മ്യൂണിറ്റി ചെയ്യുക, അവരുടെ കൾച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള കൾച്ചറെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ വൺസ് കൾച്ചറൽ ഗ്രൂപ്പ് അഡോപ്റ്റ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് കൺട്രി കൾച്ചർ ഗ്രൂപ്പ് ഇത് എക്സാമ്പിൾ ഓഫ് കൾച്ചറേഷൻ. ഓക്കെ, കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് പറയുന്നുണ്ട് ലാഗിങ് ഒരു എന്താ പറയുക തുടർച്ചയില്ലായിരുന്നു. ഓക്കെ, ഒക്കോസ് വെനവോ ദർ ഈസ് അൺഈക്വൽ റൈറ്റ് ഓഫ് ചേഞ്ചസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൾച്ചർ കോസിങ് എ ഗ്യാപ് ബിറ്റ്വീൻ മെറ്റീരിയൽ നോൺമെറ്റീരിയൽ കൾച്ചർ. ഓക്കെ, ഇവിടെ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയലും നോൺ മെറ്റീരിയലും തമ്മിലുള്ള ഒരു എന്താണ്, അതായത് നമ്മുടെ ടെക്നോളജിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ഭാഗങ്ങളിലേക്ക് അതിനെക്കുറിച്ചൊക്കെ യാതൊരു അറിവുമില്ലായതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാരമ്പര്യമായിട്ട് അവർക്ക് മതപരമായിട്ട് മറ്റു തരത്തിലുള്ള രീതിയിലോ അവരുടെ അസ്ഥിയും പറ്റാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കൾച്ചറൽ ലാഗിൻ്റെ കാരണം. അപ്പോൾ അത് സ്റ്റെൻസുകളും രോഗങ്ങളും ചികിത്സയും ഒക്കെ വളരെ ഫലപ്രദമായ ദോഷം ചെലുത്തുന്നുണ്ടെന്നാലും സമൂഹത്തോടും സ്റ്റെം എന്ന് പറയുന്ന ആ ഒരു സ്റ്റെൻസുകളുടെ ആ ഒരു ഉപയോഗം അത് പ്രത്യേകിച്ച് ആ ഒരു ജനിക്കാത്ത ആ ഒരു ഗർഭമുണ്ടെത്തി എന്നുള്ള ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സംഭവം അവർക്ക് ഉപയോഗിക്കുന്നത് അതിനെ അക്സെപ്റ്റിംഗ് ചെയ്യുന്ന പ്രശ്നമാണ് ഒരു സമയത്തിന് ഏറ്റവും വിട്ടതാണ്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക മെറ്റീരിയൽ നോൺ മെറ്റീരിയൽ എന്നുള്ള ഒരു ശാസ്ത്രവും പറയാം ശാസ്ത്രവും നമ്മളുടെ ഒരു വേടിക്കാത്ത അഭിനന്ദിക്കുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ദൈവഗാനങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്ക് അതൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ അത്രയും നമ്മളെ നമ്മുടെ നോളജ് അത്രയും നമുക്ക് ഉയർത്തപ്പെടും. പിന്നെ നമ്മളെ സമൂഹം അതുപോലെ തന്നെ അവർ കളിച്ച് ഓക്കെ അത് അതിൻ്റെ ഒരു പ്രാധാന്യം നിലച്ചിട്ടും അതിൻ്റെ അത് കൂടാതെ അതിനെ നമ്മൾ വികസിപ്പിച്ചിരിക്കുക അതാണ് കൾച്ചറിനെ ചെയ്തിരിക്കുക. അത് കാസ്റ്റ് സിസ്റ്റം ഇസ് കണ്ടിന്യൂയിങ് ഇന്ത്യ ആഫ്റ്റർ ലോഡിങ്സ് ഇമ്പോർട്ടൻസ് അപ്പോൾ പണ്ടുള്ള ആ ഒരു കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും എന്നാണ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും നിലനിർത്തുന്നത്. കൾച്ചറൽ ഡിഫ്യൂസ് നമുക്ക് ഡിഫ്യൂസ് ചെയ്യുക അതായത് നമ്മൾ സ്പ്രെഡ് ചെയ്യുക ആദ്യത്തെ പല ഭാഗങ്ങളിലേക്ക് അങ്ങനെ
നമ്മുടെ കൾച്ചർ വ്യാപിക്കുക, സ്പ്രെഡ് ഓഫ് ഐഡിയ ഫെസിലിറ്റ് കൾച്ചറോ പീപ്പിൾസും അത് ഇപ്പോൾ ഒരു ആളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റും ഗ്രൂപ്പുകളിൽ നിന്നോ മറ്റ് സമൂഹങ്ങളിലേക്ക് മറ്റ് വ്യക്തികളിലേക്ക് അവരുടെ ഐഡിയകളും അവരുടെ ചിന്തകളിലും മറ്റു കാര്യങ്ങളും ടെക്നോളജി ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് കൾച്ചറൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ എ പി ജെ അബ്ദുൾ കലാം ബിക്കിൻ്റെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അപ്പം ഒരു ചാനൽ എ പി ജെ അബ്ദുൾ കലാം പറയുന്നത് ഓർഡിനറി ചാനലിൽ നിന്നും ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു വാക്യം എന്നുള്ള എക്സാമ്പിൾ, എന്തിൻ്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചത്, നമുക്ക് ആൻസർ ചെയ്യുന്ന സോഷ്യൽ മൊബിലിറ്റിയാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ളത് പറയുന്നത്? ബിക്കോസ് ഒരു ഷിഫ്റ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ സോഷ്യൽ സ്റ്റാറ്റസ് ഫ്രം വൺ സ്റ്റാറ്റസ് ടു അനദർ, അപ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ മാറ്റുക, അതായത് ഓർഡിനറി ഫാമിലിയിൽ നിന്ന് നമ്മളൊരു റോയൽ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താണ് നമുക്ക് റെസ്പെക്റ്റബിൾ ഫാമിലിയൊക്കെ മാറാം. ഓക്കെ, അത് മാറാൻ പറഞ്ഞാൽ പിന്തുടരാൻ ഫാൻ. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് വളരെ താഴ്ന്ന അല്ലെങ്കിൽ എന്താ പറയുക, വളരെ പോരായിട്ടുള്ള ആളുകൾക്ക് ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വരുന്നു. അപ്പോൾ ഷിഫ്റ്റ് ക്യാൻ ഇൻഡ് ബി ഹയർ ലോവർ ഇൻ്റർ ജനറേഷണൽ ഇൻട്ര ജനറേഷണൽ ടെക്നോളജി ഡിപ്പെൻഡൻസ് ഇപ്പോൾ ഗുഡ് ഓർ ബാഡ്. ഇപ്പം നമുക്ക് എന്താ പറ്റില്ല, ചിലപ്പം ലോവർ ആയിരിക്കും, ചിലപ്പോൾ ഹയർ ലെവലിലേക്ക് കഴിഞ്ഞാൽ, അതായത് ഉയർന്ന അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലേക്ക് താഴെ ലെവലിലേക്ക് വരാം. ഞാൻ ഇത്തരം ചെഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഗുഡാണോ ബാഡാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫാമിലീസ് ഓർ ഗ്രൂപ്പ് ത്രൂ എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഹയറാർക്കി ഓർ സ്ട്രാറ്റജിക്കോ ഫാമിലീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസൊക്കെ നമ്മൾ ആ ഒരു സിസ്റ്റം ഒരു സോഷ്യൽ ഹയറാർക്കി അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കോ സിസ്റ്റത്തിലൂടെ നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ്സ് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് നമ്മൾ ഉദ്ദേശിക്കും. ദ സ്പ്രെഡ് ഓഫ് ബിലീവ്സ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് വൺ കൾച്ചർ ടു ഡിഫറെൻറ്റ് എത്നിസിറ്റി ബിലീവ് ചെയ്യാൻ ജീവിതം നമ്മൾ നേരത്തെ പറഞ്ഞതാണെന്നാണ് ഡിഫ്യൂഷൻ. അടുത്തത് ഒമ്പതാമത്തെ മിച്ച ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ സോഷ്യൽ ചേഞ്ച്, കാരണം ഇരിക്കുന്നതിൽ ഏതോ ഒന്നും എന്നതല്ല സോഷ്യൽ ചേഞ്ചസ് എന്നുള്ള ആ ഒരു അതിൻ്റെ ഒരു പ്രാധാന്യമായിട്ടുള്ളൊരു ഘടകമല്ല, അതൊരു ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവങ്ങളല്ല. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ വരുന്നത് സോഷ്യൽ ചേഞ്ചസ് പ്രെഡിക്റ്റബിൾ എന്നാണ്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് നോട്ട് പ്രെഡിക്റ്റബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോഷ്യൽ ചേഞ്ച് പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുമ്പോൾ നോക്കേണ്ടതില്ല, ഇതിൽ ആൻസറല്ല. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് സോഷ്യൽ ചേഞ്ച് പ്രെഡിക്റ്റബിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ഇതിൻ്റെ ആ ഒരു സ്വഭാവ പരിശോധന ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഈ ആൻസറിൽ നമ്മൾ ഇതാണ് കൂടുതൽ നമുക്ക് വരുന്നത്. അപ്പോൾ സോഷ്യൽ ചേഞ്ച് പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് നോട്ട് പ്രെഡിക്റ്റബിൾ ആണ്. സെൻട്രൽ ക്വസ്റ്റ്യനിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അല്ലാത്തത് സോഷ്യൽ ചേഞ്ച് പ്രെഡിക്റ്റബിൾ. ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുന്നത് ദ മോസ്റ്റ് ഇപ്പോൾ റിസീവ് ഗ്രൂപ്പ് എന്നാണ്. നമ്മൾ പറയാൻ പി ഒ ഗ്രൂപ്പ് പ്രൊഡക്റ്റ് അല്ലേ. അതിൽ വരുന്ന ആൻസർ ഫാമിലിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നതും അതിനായിട്ടാണ് യൂട്യൂബിൽ നിൽക്കുന്നത്. നമുക്ക് ഇതിന് കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് അപ്ഡേഷനൊക്കെ കിട്ടും.